ഉൽക്കാവർഷം കാണുവാനായിട്ട് ഇറങ്ങിയ ആളുകൾക്ക് നിരാശ. ഉൽക്കാവർഷം എന്ന പേരിൽ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ശാസ്ത്രലോകത്തിലെ ഈ വീഡിയോ. ഹായ്, ബൈജിരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ 12-ാം തീയതി രാത്രി 13-ാം തീയതി രാവിലെ ഉൽക്കാവർഷം ഉണ്ടാവും എന്ന് നാസയുടെ അറിയിപ്പുണ്ടായിരുന്നു. കൂടാതെ എല്ലാ സോഷ്യൽ മീഡിയകളിലും ഒരു വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇത് കാണുവാനായിട്ട് ഉറക്കമിളച്ച ആളുകൾക്ക് നിരാശയായിരുന്നു ഫലം. ചിലര് രണ്ടോ മൂന്നോ ഒക്കെ കണ്ടു. പല ആളുകൾക്കും പരാതി ഉണ്ടായിരുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരാളം ട്രോളുകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണത്തെ ഉൽക്കാവർഷം എന്ന പേരിൽ ചില വീഡിയോസും സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ വീഡിയോ. ഇത് കഴിഞ്ഞ വർഷം ചൈനയുടെ റോക്കറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വീണ് കത്തിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയും. ഇത് ഏതിൻ്റെതാണെന്നറിയില്ല, എന്നാലും ഒരു ഉൽക്കാവർഷം ഇതുപോലെയല്ല കാണുക. ഈ കാണുന്നത് വലിയ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, ഒന്നില്ലെങ്കിൽ വലിയ ഉൽക്ക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു റോക്കറ്റിന്റെയോ സാറ്റലൈറ്റിന്റെയോ വലിയ ഭാഗങ്ങൾ. ചിലപ്പോൾ അതിന് മീറ്റർ കണക്കിന് വലിപ്പമുണ്ടായിരിക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് കാണുന്ന ഇതിന്റെ തീ കാണുന്നത് ചുവന്ന കളറിലാണ്. കൂടാതെ ഇത് കുറെ നേരം. എന്നാൽ ഉൽക്കാവർഷം ഇതുപോലെയേ അല്ല. ഏതെങ്കിലും ഒരു വലിയ സ്റ്റാർ അവിടെ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്ന രീതിയിലായിരിക്കും ഒരു ഉൽക്കാപതനം നമ്മൾ കാണുക. കൂടാതെ അതിന്റെ കളറ് വെളുത്തതുമായിരിക്കും, അത് വളരെ സ്പീഡിലുമായിരിക്കും. കാരണം ഒരു ഉൽക്ക ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതിന് സെക്കൻഡിൽ 30 കിലോമീറ്ററോ അതിനേക്കാൾ സ്പീഡോ ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് കഴിയും. നമുക്കിത് കണ്ടതിന് ശേഷം ഒരു ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ഈ വീഡിയോയിൽ കാണുന്ന വസ്തുവാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആണ്. സെക്കൻഡ് ചിലപ്പോൾ 6-ോ 7-ോ കിലോമീറ്റർ സ്പീഡ് മാത്രമേ ഇതിനുള്ളൂ. ഉൽക്കക്കാണെങ്കിൽ 30-ോ 40-ോ 50-ോ കിലോമീറ്റർ ഒരു സെക്കൻഡിൽ ഉണ്ടാവും. ഇതുപോലെ വളരെ പ്രകാശം കുറഞ്ഞ്, വളരെ ചെറുതായിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് കാണുന്നതാണ് ഒരു ഉൽക്ക. ഇത് മണിക്കൂറിൽ 30-ോ 40-ോ ഒക്കെ കാണുന്ന സമയത്ത് അത് ഉൽക്കാവർഷം എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒരു ഉൽക്കാവർഷത്തിന്റെ ഭാഗം. ഇതാണ് സാറ്റലൈറ്റിന്റെയോ അല്ലെങ്കിൽ വലിയ ഉൽക്കയുടെയോ റോക്കറ്റിന്റെയോ റീഎൻട്രി. ഇത് ഉൽക്കാവർഷമല്ല. അതുപോലെ തന്നെ ചില ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് മുകളിലേക്ക് പോകുന്നത്, ഉൽക്ക സാധാരണ താഴത്തേക്കല്ലേ വരുന്നത്. എന്നാൽ ഇത് വീഡിയോയുടെ അലൈൻമെന്റ് മാറിക്കിടക്കുന്നത് കാരണമാണ്. ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് മാറിക്കിടക്കുന്നതാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെയാണ് താഴെ ഭാഗം, ഈ വലതു ഭാഗത്ത്. അത് തിരിഞ്ഞു പോയതാണ്. എന്തുകൊണ്ടാണ് ഉൽക്കാവർഷം കാണാനായിട്ട് ഇറങ്ങിയ ആളുകൾക്ക് നിരാശപ്പെടേണ്ടി വന്നത്? പലരും രാത്രി കുത്തിയിരുന്നിട്ട് 2-ോ 3-ോ 4-ോ ഒക്കെയാണ് മാക്സിമം കണ്ടത്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ കേരളത്തിലുള്ള മേഘങ്ങളാണ്, കൂടാതെ അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി. പല ആളുകളും പറഞ്ഞു അവർക്ക് മാക്സിമം കാണാൻ പറ്റുന്നത് 20-ോ 30-ോ ഒക്കെ സ്റ്റാർസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ശാസ്ത്രലോകത്തിൽ വീഡിയോ ഇട്ട സമയത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇത് കാണുവാനായിട്ട് 12-ാം തീയതി പാതിരാത്രി ഏകദേശം 1 മണിയോടുകൂടി നിങ്ങൾ പ്രകാശ മലിനീകരണം ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോവുക. അതായത് ആയിരക്കണക്കിന് സ്റ്റാർസിനെങ്കിലും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്. അതുപോലെയുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂറിൽ 60-80 മെറ്റീരിയൽസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി പ്രകാശ മലിനീകരണം കുറച്ചുള്ളത് ഏകദേശം ഒരു 100-ോ 200-ോ സ്റ്റാർസിനെ മാത്രം കാണുന്നുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം 10-30 ഉൽക്കാപതനമെങ്കിലും കാണുവാൻ സാധിക്കും. നിങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു പായോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ എടുക്കുക, എന്റെ നിലത്ത് വിരിച്ചിട്ട് അതിൽ. അപ്പൊ ഇവിടെ കണ്ടീഷൻ സപ്ലൈ ആണ്. കാരണം നമ്മൾ ഈ ആകാശത്ത് ഉൽക്കാമഴ പ്രതീക്ഷിക്കുന്ന സമയത്ത് സ്റ്റാർസ് മാക്സിമം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലിയർ ഉള്ള അന്തരീക്ഷമായിരിക്കണം. ഇനിയും സമയമുണ്ട്, കാരണം ഇന്ന് രാത്രിയിലോ നാളെയോ മറ്റന്നാളോ ഒക്കെ നിങ്ങൾക്കിത് കാണാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ആകാശത്ത് 100-ോ 200-ോ ഒക്കെ സ്റ്റാർസിനെങ്കിലും മിനിമം നമ്മൾ കാണണം, അല്ലാതെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യുക. ശാസ്ത്രലോകത്തിന് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.